എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എറണാകുളം ജില്ലയെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കാം. മുൻപുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ബാക്കി ഭാഗങ്ങൾ കവർ ചെയ്തു. അപ്പം നമുക്കിന്ന് എറണാകുളം ജില്ലയെപ്പറ്റി പഠിക്കാം. എറണാകുളം ജില്ല നിലവിൽ വന്ന വർഷം 1958 ഏപ്രിൽ 1. എറണാകുളം ജില്ലയുടെ ഭരണാസ്ഥാനം കാക്കനാട്. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല, ആദ്യത്തെ ജില്ലയായി എറണാകുളം പ്രഖ്യാപിക്കപ്പെട്ടതെന്ന് 1990. പുരാതന രേഖകളിൽ എറണാകുളം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഋഷിനാഗക്കുളം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം കൊച്ചി. 1599 ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന പള്ളി, ഉദയംപേരൂർ മാർത്ത മറിയം പള്ളി. ഇന്ത്യയിലെ ആദ്യത്തെ ഈ തുറമുഖം കൊച്ചി തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ജൂതപ്പള്ളി എവിടെ സ്ഥിതി ചെയ്യുന്നു? മട്ടാഞ്ചേരി. ജൂതപ്പള്ളിക്ക് സിനഗോഗ് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ കോട്ട ഏത്? മാനുവൽ കോട്ട. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല? എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം? ബ്രഹ്മപുരം ഡീസൽ പ്ലാന്റ്. കേരളത്തിലെ പ്രഥമ സ്വാശ്രയ സർവകലാശാല? നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്. അതിൻ്റെ ആസ്ഥാനം കലൂർ. ഫിഷറീസ് സർവകലാശാലയുടെ ആസ്ഥാനം പനങ്ങാട്. ഇന്ത്യയിലാദ്യമായി സ്വകാര്യ പങ്കാളിത്തത്തോടെ പണികഴിപ്പിച്ച വിമാനത്താവളം? നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തെ ആദ്യത്തെ ടൂറിസം ഗ്രാമം? കുമ്പളങ്ങി. കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന IT പാർക്ക്, ഇൻഫോ പാർക്ക്. ജില്ലയിൽ മരവ്യവസായത്തിന് പ്രശസ്തമായ സ്ഥലം? പെരുമ്പാവൂർ. ഏറ്റവും കൂടുതൽ നഗരസഭകളും ഏറ്റവും കൂടുതൽ താലൂക്കുകളുമുള്ള ജില്ല? എറണാകുളം. നഗരസഭ 11, താലൂക്കുകൾ 7. ബാങ്കിംഗ് മേഖലയിൽ 100% നേട്ടം കൈവരിച്ച ആദ്യ ജില്ല? എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്? എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം? നേര്യമംഗലം. കൊച്ചി അറബിക്കടലിൻ്റെ റാണി എന്ന് വിളിച്ച കൊച്ചി ദിവാൻ? ഷൺമുഖം ചെട്ടി. ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡ് എവിടെയാണ്? ടാറ്റാപുരം. കൊച്ചിൻ റിഫൈനറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? അമ്പലമുകൾ. ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലി. എറണാകുളം ജില്ലയിലൂടെ ഒഴുകുന്ന സംസ്ഥാനത്തിൻ്റെ ഏറ്റവും നീളമേറിയ നദി? പെരിയാർ. അദ്വൈത തത്വചിന്തയുടെ ആചാര്യനായ ആദിശങ്കറിൻ്റെ ജന്മദേശം? കാലടി. പ്രമുഖ ജൈനക്ഷേത്രമായ കല്ലിൽ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പെരുമ്പാവൂർ. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത്? നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ? ഫോർട്ട് കൊച്ചി സ്റ്റേഷൻ. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ബോൾഗാട്ടി പാലസ് പണികഴിപ്പിച്ച വിദേശ ശക്തി ഏത്? ഡച്ച്. കേരള സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. കേരളത്തിലെ ഏക കയറ്റുമതി സംസ്കരണ മേഖല? കൊച്ചി. കൊച്ചി തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവശേഷിച്ച മണ്ണ് നിക്ഷേപിച്ചുണ്ടായ ദ്വീപ്? വെല്ലിംഗ്ടൺ ദ്വീപ്. കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി? മെഡിക്കൽ ട്രസ്റ്റ്. ഭൂതത്താൻകെട്ട് അണക്കെട്ട് ഏത് നദിയിൽ പണികഴിപ്പിച്ചിരിക്കുന്നു? പെരിയാർ. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമവും ഏത് തീരത്താണ്? പെരിയാർ. ഇടമലയാർ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിയാർ. ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കലൂർ. കിൻഫ്രായുടെ റബ്ബർ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഐരാപുരം. കേരളത്തിലെ പ്രശസ്ത ആന പരിശീലന കേന്ദ്രം? കോടനാട്. സംസ്ഥാനത്ത് ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ള നഗരം? കൊച്ചി. ആധുനിക കൊച്ചിയുടെ സ്ഥാപകൻ? ശക്തൻ തമ്പുരാൻ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇടപ്പള്ളി. കൊച്ചി മെട്രോ പദ്ധതിയുടെ മുഖ്യ ഉപദേശകൻ? ഇ ശ്രീധരൻ. കൊച്ചിയിലെ ദ്വീപുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പദ്ധതി? ഗോശ്രീ പാലങ്ങൾ. സഹോദരൻ അയ്യപ്പൻ്റെ ജന്മദേശം? ചെറായി. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം? മംഗളവനം. എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ റിസർവ് വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം? തട്ടേക്കാട് പക്ഷി സങ്കേതം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.